അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഇന്നലെ മഞ്ചേരിയിലെ പള്ളിയിൽ ക്ഷണമനുസരിച്ച് സഹോദര സമുദായങ്ങളിലെ സഹോദരീ സഹോദരന്മാർ എത്തുകയും ജുമാ നമസ്കാരം വീക്ഷിക്കുകയും പ്രഭാഷണം ശ്രവിക്കുകയും ചെയ്തു. അതേ തുടർന്ന് ഇതിന് പ്രവാചക ചര്യയിൽ മാതൃകയുണ്ടോയെന്ന് ചില സഹോദരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചോദിക്കുകയുണ്ടായി. അതിന് മറുപടിയായി സഹോദരൻ അൻവർ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇസ്ലാമിലെല്ലാം അടിസ്ഥാനപരമായി അനുവദനീയമാണ്, നിഷിദ്ധമാണ് എന്നതിനാണ് തെളിവ് വേണ്ടത്. രണ്ടാമത്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പള്ളിയിൽ ക്രൈസ്തവ സഹോദരന്മാരെ സ്വീകരിച്ചിരുത്തുകയും ദീർഘമായി സംഭാഷണം നടത്തുകയും ചെയ്തു. ഈ വിശദീകരണത്തിന് പ്രതികരണം എന്ന നിലയിൽ ചോദ്യം ഉന്നയിച്ച സഹോദരന്മാർ പറഞ്ഞത് അത് ഇസ്ലാമിക പ്രബോധന ആവശ്യാർത്ഥമാണ് എന്നതാണ്. സഹോദര സമുദായങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കാനല്ല എന്നും. അപ്പോൾ പ്രശ്നം മറ്റൊന്നായി മാറി. പള്ളികളിൽ സഹോദര സമുദായാംഗങ്ങൾക്ക് പ്രവേശിക്കാം, അതിൽ വിരോധമില്ല. പക്ഷേ അവരുമായി സൗഹൃദം സ്ഥാപിക്കാനോ സഹോദരബന്ധം വളർത്തിയെടുക്കാനോ ആഗ്രഹമെന്നർത്ഥം. അങ്ങനെ ഇസ്ലാമിൽ ഉണ്ടോ അതോ മറുവശത്താണോ വസ്തുതയുള്ളത്? ഇസ്ലാം യഥാർത്ഥത്തിൽ സഹോദര സമുദായങ്ങളുമായി ഏറ്റവും മികച്ച ബന്ധം പുലർത്താൻ മാത്രമല്ല, അവർക്ക് നന്മ ചെയ്യാനും അവരോട് നീതി പുലർത്താനും ശക്തമായി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഖുർആനിലെ 60-ാം അധ്യായത്തിലെ 8-ാം സൂക്തം നമ്മോട് കൽപ്പിക്കുന്നത് സഹോദര സമുദായങ്ങൾക്ക് നന്മ ചെയ്യണമെന്നും അവരോട് നീതി പുലർത്തണമെന്നുമാണ്. അവിടെ ഖുർആൻ ഉപയോഗിച്ച പദം മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട നന്മയ്ക്ക് വേണ്ടി പ്രയോഗിച്ച അതേ ബിർ എന്ന പദം തന്നെയാണ്. അതോടൊപ്പം ഇസ്ലാമിക രാഷ്ട്രത്തിന് യുദ്ധം ചെയ്യാൻ അനുമതി നൽകിയ 22-ാം അധ്യായത്തിലെ 39-40 സൂക്തങ്ങളിൽ അതിന് കാരണമായി പറഞ്ഞവയിൽ ഒന്ന്, ക്രൈസ്തവ ചർച്ചുകളും ജൂത സനഗോഗുകളും സന്യാസി മഠങ്ങളും മുസ്ലിം പള്ളികളും സംരക്ഷിക്കപ്പെടുക എന്നതാണ്. ഇവിടെ 4 വിഭാഗത്തിൻ്റെയും ആരാധനാലയങ്ങൾക്ക് ഒരേ പ്രാധാന്യമാണ് ഖുർആൻ കൽപ്പിച്ചിട്ടുള്ളത്. സഹോദര സമുദായങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവരെ സഹായിക്കാനാണ് പ്രവാചക മാതൃക നമ്മെ പഠിപ്പിക്കുന്നത്. അവർ ശത്രുക്കളാണെങ്കിൽ പോലും, ഹിജറ 5-ാം വർഷം മക്കയിലുണ്ടായിരുന്നത് പ്രവാചകനെതിരെ ബദർ, ഉഹദി പോലുള്ള യുദ്ധങ്ങൾ നയിച്ചവരാണ്, പ്രവാചകൻ്റെ പല്ല് പൊട്ടിച്ചവരാണ്, പ്രവാചകനും അനുയായികൾക്കും ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചവരാണ്, പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പിതൃവിനെ ക്രൂരമായി കൊന്ന് നെഞ്ചു വിളർത്ത് കരളെടുത്ത് കടിച്ചു തുപ്പിയവരാണ്, അവിടുത്തെ ഒരുപാട് അനുചരന്മാരെ ക്രൂരമായി ദ്രോഹിച്ചവരും ചിലരെ വധിച്ചവരുമാണ്. മക്കയിലുണ്ടായിരുന്ന അവരുടെ പ്രവർത്തനവും ഭിന്നമായിരുന്നില്ല. പ്രവാചകനെയും അനുയായികളെയും അവർ കഠിനമായി ദ്രോഹിച്ചു, സാമൂഹ്യ ബഹിഷ്കരണത്തെ വിധേയമാക്കി പട്ടിണിക്കിട്ടു. അങ്ങനെയുള്ള ആളുകളാണ് ഹിജ്റ 5-ാം വർഷം മക്കയിൽ കടുത്ത ദാരിദ്ര്യം കൊണ്ട് പ്രയാസമനുഭവിച്ചത്. പ്രതികാരം ചെയ്യാനാണ് പ്രവാചകൻ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ അവർ അങ്ങനെ അനുഭവിക്കട്ടെ എന്ന് കരുതി സമാധാനിക്കുകയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് മറ്റൊന്നാണ്. മദീനയിലെ പ്രസംഗപീഠത്തിൽ കയറി തൻ്റെ അനുയായികളോട് വീടുകളിലുള്ള ധാന്യം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അതെല്ലാം ശേഖരിച്ച് അമ്ര വശം മക്കയിലേക്ക് കൊടുത്തയച്ചു. അന്നോളം ഇസ്ലാമിനെ എതിർക്കുകയും പ്രവാചകനെ യുദ്ധം നയിക്കുകയും ചെയ്ത അബൂ സുഫിയാനെയാണ് ആഹാര പദാർത്ഥങ്ങൾ ഏൽപ്പിച്ചത്. അദ്ദേഹം അത് വാങ്ങി വിതരണം ചെയ്യുകയാണുണ്ടായത്. അതിനാൽ നമ്മുടേതുപോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മുടെ സഹോദര സമുദായങ്ങളുമായി ഉറ്റ സൗഹൃദവും സാഹോദര്യവും സ്ഥാപിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് വേണ്ടത്. അതൊരു ഇസ്ലാമിക ബാധ്യതയാണ്. ഇസ്ലാമിനെ അനുഭവിച്ചറിയാൻ നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് അവസരം ലഭിക്കുക അങ്ങനെയാണ്.
ഈ അർത്ഥത്തിലാണ് നമ്മൾ നിലവിലുള്ള സാഹചര്യത്തെ സമീപിക്കേണ്ടത്. അതിന് പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.